ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നുകൂടി പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാം. സന്ദീപ് എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറേ ദിവസമായി മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലാണ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടും വിടാതെ പിന്തുടരുന്നു. അതിനവരെ കുറ്റപ്പെടുത്തുന്നില്ല, അത് അവരുടെ ധർമ്മം, നിർവഹിക്കട്ടെ. ആയിരക്കണക്കിന് സന്ദേശങ്ങളും കോളുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കുന്നവരുടെ വികാരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുണ്ട്. അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുകയാണ്. പുറത്തു വന്ന വാർത്തകൾ പലതും വാസ്തവ വിരുദ്ധവും അർത്ഥസത്യങ്ങളുമാണ്. കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടാത്തതിൽ സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയി എന്നാണ് വാർത്ത. അങ്ങനെ വേദിയിൽ ഒരു സീറ്റ് കിട്ടാത്തതിനാൽ പിണങ്ങിപ്പോകുന്നവനല്ല ഞാനെന്ന് എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന മുഴുവൻ പേർക്കും അറിയാം. ഇന്നും കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു എളിയ BJP പ്രവർത്തകൻ മാത്രമാണ് ഞാൻ. പക്ഷേ എനിക്ക് ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതൊരു സത്യമാണ്, അത് മറച്ചുവെക്കാൻ സാധിക്കില്ല. ദീപക് മലയമ്മ, നേരിട്ട ആ മാനസിക പ്രയാസങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയാൻ സന്ദീപിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആത്മാഭിമാനത്തിന് മുറിവേറ്റ് പാർട്ടിക്കുള്ളിൽ അതെല്ലാം മനസ്സിലൊതുക്കി കഴിയുകയായിരുന്നു സന്ദീപ് വാര്യർ. കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷനൊപ്പം വയനാട്ടിൽ പ്രചാരണത്തിന് ഉടനീളം സജീവമായി നിൽക്കുമ്പോഴും അവിടെ എല്ലാ വേദികളിലും ഇടമുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ദുരന്തമുണ്ടായ ചൂരൽമലയിലും ഉണ്ടക്കയിലുമെല്ലാം അവിടെ സക്രിയമായി ഇടപെടുമ്പോഴുമെല്ലാം മനസ്സിനുള്ളിൽ ഇങ്ങനെയൊരു നെരിപ്പോട് താൻ പേറുകയായിരുന്നു എന്നല്ലേ സന്ദീപിന്റെ ഈ കുറിപ്പിന്റെ അർത്ഥം? ദീപക് മലയമ്മ. സുജി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് പല തവണ തനിക്ക് ഇത്തരത്തിൽ അപമാനങ്ങൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് സന്ദീപ് കുറിക്കുന്നത് ഒരു സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ല താൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. പാർട്ടിയിൽ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളാണ് എന്നുള്ള കാര്യവും കൂടി ആദ്യഘട്ടത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന വാക്ക് ചെയിൻ ഓഫ് ഇവൻസ് എന്നുള്ളതാണ്. അതായത് ഓരോ ഘട്ടത്തിലും ഒന്നല്ല പല തവണ ഇങ്ങനെ തനിക്ക് അപമാനം നേരിടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അതൊന്നും താൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കേഡർ സംവിധാനത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സംസ്ഥാന സമിതി അംഗമായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു നീക്കം സന്ദീപ് വാര്യറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. പല തവണ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ തന്നെ പാർട്ടി പൂർണ്ണമായും അദ്ദേഹത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കെ സുരേന്ദ്രൻ തന്നെ ആ നിലയ്ക്ക് സന്ദീപ് വാര്യരെ ചേർത്ത് പിടിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു വേളയിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് സന്ദീപ് തൻ്റെ ആ പിണക്കം മറനീക്കി പുറത്തേക്ക് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് പ്രത്യക്ഷ പ്രതികരണത്തിന് അദ്ദേഹം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയവുമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള ചോദ്യം പലയെ ആവർത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സന്ദീപ് തയ്യാറായിരുന്നില്ല. പക്ഷേ അപ്പോഴും ഒരു കാര്യം വ്യക്തമായിരുന്നു, പൂർണ്ണതോതിലുള്ള അതൃപ്തി കൊണ്ട് തന്നെയാണ് സന്ദീപ് BJP അല്ലെങ്കിൽ NDA ഈ ക്യാമ്പയിനിൽ നിന്നും മാറി നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തവുമായിരുന്നു. എന്നാലും ഈ സന്ദീപിനെ അടുത്ത ദിവസം തന്നെ പ്രചാരണ രംഗത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നേതാക്കൾ ഉൾപ്പെടെ വെച്ച് പുലർത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അന്നേ നീക്കങ്ങൾ പല ഘട്ടങ്ങളിലും നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സന്ദീപ് തന്നെ പറയുന്നത് മുതിർന്ന നേതാക്കളെ പ്രതീക്ഷിച്ച തനിക്ക് മുന്നിലേക്ക് എത്തിയത് അത്ര കണ്ട് മുതിർന്ന നേതാക്കളായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴും സന്ദീപ് പ്രതീക്ഷിച്ചിരുന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ഒരു തിരിച്ചു വരവ്, അത് കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഊർജ്ജം നൽകുന്ന തരത്തിലായിരിക്കും എന്നുള്ള പ്രതീക്ഷ സന്ദീപ് വെച്ച് പുലർത്തിയിട്ടുണ്ട്. പക്ഷേ അത് നടന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ വ്യക്തവുമാണ്. RSS ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന സമീപനവും നമുക്ക് വളരെ പ്രകടമായി തന്നെ കാണാൻ സാധിക്കും. ഇന്നലെയൊക്കെ അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ ക്യാമ്പയിനിങ്ങിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് സ്ഥാനാർത്ഥി തന്നെ പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പാടെ പൊളിയുകയാണ്. ഇന്നിപ്പോൾ അല്പം മുൻപ് നമ്മളൊരാളുമായി സംസാരിക്കുമ്പോൾ സന്ദീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വീട്ടിലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പഴനിക്ക് പോയി എന്നുള്ള ചില വിവരങ്ങൾ പങ്കുവച്ചു. ദീപക് മലയമ്മ, പ്രതികരണം ഇത്രയും വൈകിയത് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞാൻ ബഹുമാനിക്കുന്ന മുതിർന്ന ആരെങ്കിലും ഒക്കെ ശ്രമിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സന്ദീപ് വാര്യർ പ്രതീക്ഷിച്ച പലരുമുണ്ട്, അവരാരും സന്ദീപിനൊപ്പം നിന്നില്ല എന്നതുകൂടി ഇവിടെ വ്യക്തമാണ്. അപ്പോൾ അത് ആരൊക്കെയാണ് എന്നതിൽ ആ നേതാക്കൾ പ്രതികരിച്ചാൽ മാത്രമേ